സാധാരണ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഓക്കേ നമ്മൾ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നിർത്താൻ പറ്റില്ല ഇതിൽ ഡിസ്ചാർജ് കൺട്രോൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ ഡിസ്ചാർജ് കൺട്രോൾ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഉപയോഗിച്ചിട്ട് നാളെ ഉപയോഗിക്കാനല്ല കാരണം ക്വാണ്ടിറ്റി കുറയുന്നതും പ്രഷർ കുറയും മൾട്ടി ലൊക്കേഷണൽ ഫയർസ് ഉണ്ടെങ്കിൽ സപ്പോസ് ആ ട്രാൻസ്ഫോമറിൽ അവിടെയും ഒന്ന് ഇവിടെയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കെടുത്തിയിട്ട് ഓക്കെ കെമിക്കൽ വേസ്റ്റേജ് ഇല്ലാതെ വന്ന് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും ഓക്കെ ഇന്റർനാഷണലി എല്ലാം ഫയർ എക്സ്റ്റിംഗ്വിഷർ വൺ ടൈം യൂസ് ആണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കുന്ന ഇത്രേ ഉള്ളൂ ഞാൻ രണ്ട് സെക്കൻഡേ ഉപയോഗിച്ചുള്ളൂ രണ്ട് ലിറ്റർ ഉപയോഗിച്ചുള്ളൂ എന്നുള്ള ഓക്കെ ഒരിക്കൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ റീഫിൽ ചെയ്തോ ഓക്കെ ഇത് റീഫിൽ ചെയ്യാനായിട്ട് വലിയ വില ഉണ്ടാവത്തില്ല ഞാൻ ഇവിടെ വന്ന് വെള്ളം നിങ്ങളുടെ വെള്ളം ഉപയോഗിച്ച് ഓക്കെ എയർ കംപ്രസർ വന്നിട്ട് എവിടെ കംപ്രസർ ഉണ്ട് നിങ്ങൾക്ക് അവിടെ ഇത് കംപ്രസ് ചെയ്ത് അത് നിറയ്ക്കാം ഫോം ബയോഡീഗ്രേഡബിൾ ഫോം AFFF 6% ഏത് കെമിക്കൽ ഷോപ്പിൽ പോയാലും കിട്ടും അപ്പൊ നിങ്ങൾക്ക് ഈ എക്സ്റ്റിംഗ്വിഷർ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇൻഡസ്ട്രിയിൽ ഇതിലേ പോകുന്നില്ല പഞ്ചർക്കട നടക്കത്തില്ല ഒന്ന് വന്നിട്ട് നിങ്ങൾക്ക് അപ്പോഴപ്പം ട്രെയിനിങ്ങും റീട്രെയിനിങ്ങും ചെയ്തുകൊണ്ടിരിക്കാം കാരണം നിങ്ങൾക്ക് ട്രാൻസ്ഫോർബിൾ ജോബാണ് ഓക്കെ ഒരിടത്ത് മേടിച്ചു കഴിഞ്ഞാൽ വൺസ് ഇൻ സിക്സ് മന്ത്സ് നിങ്ങൾക്ക് ട്രെയിനിങ് ചെയ്യാം ഇത് വലിയ എക്സ്പെൻസീവ് അല്ല രണ്ടാമത് ഏറ്റവും വലിയ പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീയും ഫയർ ഫൈറ്ററിന്റെ എതിരെ ഓക്കെ ഉള്ള ആ ടെമ്പറേച്ചർ ഇത് ഉപയോഗിക്കുമ്പോഴത്തേക്കും കുറയും കാരണം നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് അടുത്ത് പോകുമ്പോഴത്തേക്കും ആ പറഞ്ഞ ടെമ്പറേച്ചർ സാധാരണ ഒരു ഉപയോഗിക്കാത്ത ഒരു വ്യക്തി ഇതില്ലാതെ ഇരിക്കുന്ന ആളിന്റെ അത്രയും ടെമ്പറേച്ചർ ഉപയോഗിക്കുന്ന ആൾക്ക് ഉണ്ടാവത്തില്ല കാരണം ഇത് ഉപയോഗിക്കുമ്പോഴത്തേക്കും എന്റെയും തീന്റെ ഇടയ്ക്കും മിസ്റ്റ് പിക്കൊണ്ടിരിക്കുക അത് ടെമ്പറേച്ചർ ഒബ്സർവ് ചെയ്യും ഓക്കെ ഒന്ന് രണ്ടാമത് ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ ആധുനിക ടെക്നോളജിയൊക്കെ നടക്കുന്ന ഒന്നീ കൂടുതൽ ഒക്കെ എടുക്കാനാണ് നോക്കുന്നത് അപ്പൊ ഇതിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം പോയി അവിടെ വീഴുമ്പോഴത്തേക്കും ഒന്ന് ടെമ്പറേച്ചർ കുറയ്ക്കുന്നു രണ്ടാമത് ടെമ്പറേച്ചർ കുറച്ചു കഴിഞ്ഞ് ഓരോ പാർട്ടിക്കിൾ അവിടെ പോയി വീഴുമ്പോഴത്തേക്കും ഇത് ബോയിലിംഗ് പോയിന്റ് വളരെ ലോ ഓക്കെ ഇത് ബോയിലായി വാട്ടർ വേപ്പർ ആയിട്ട് കൺവേർട്ട് ആകും വാട്ടർ വേപ്പർ ആയിട്ട് കൺവേർട്ട് ആകുമ്പോഴത്തേക്കും ഓക്സിജൻ അതിനകത്ത് കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞ കോമ്പനന്റ് ഉണ്ടാവും കാർബൺ ഡയോക്സൈഡ് വന്നു കഴിയുമ്പോഴത്തേക്കും അത് ഓക്സിജനും കട്ട് ഓഫ് ചെയ്യും അപ്പൊ ഇവിടെ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജനെ കട്ട് ഓഫ് ചെയ്യുന്നു രണ്ടാമത് ടെമ്പറേച്ചറും കുറയ്ക്കുന്നു അപ്പൊ മൂന്ന് രണ്ട് ഭാഗത്ത് എടുത്ത് കളയ്ക്കുന്നു അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് അത് കെടുത്താൻ പറ്റുന്നത് പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിന് എന്തുകൊണ്ടാണ് ഇത് ഇത്രയും പ്രയോജനകരമെന്ന് പറയുമ്പോൾ ഇതിന്റെ ത്രോ ഓക്കെ നിങ്ങൾ കണ്ടല്ലോ അവിടെ വരെ നല്ല വ്യക്തമായിട്ട് പോയിട്ടുണ്ട് ഓക്കെ ഒരു ട്രാൻസ്ഫോമർ അതിന് മേളിലേക്ക് പോകാറില്ല മൂന്നാമത് ഇലക്ട്രിക് ഫയറിന് ശക്തമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പൊ അവിടെ കണ്ടോ ഇതിനകത്ത് ഒഴിക്കുന്ന ഇത് വന്ന് 100% ബയോഡീഗ്രേഡബിൾ ആണ് എന്ന് വെച്ചാൽ അവിടെ നിന്നുകൊണ്ട് അത് ഡീഗ്രേ ആവത്തില്ല കുറച്ചു നേരം അത് ഒട്ടിനിക്കും ഇപ്പൊ അവിടെ കണ്ടോ ഇപ്പൊ അവിടെ തെളിവില്ല ഒരു 5 മിനിറ്റ് 2-3 മിനിറ്റ് ഒട്ടിനിക്കും കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ഓക്സിജൻ റീഗ്നേറ്റ് ചെയ്യിക്കത്തില്ല അത് കഴിയുമ്പോൾ അത് ഒലിച്ച് താഴോട്ട് പോകും താഴെ വീണ് മണ്ണി വീണ് കഴിഞ്ഞാൽ അത് ഡീഗ്രേഡബിൾ അത് പിന്നെ AFFF 6% ഓക്കെ പിന്നെ ഇന്ത്യയൊരു ചോദ്യം ചോദിക്കാം വെള്ളം അല്ലേ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റിന്റെ മേളത്ത് വീട്ട് അത് അതിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ തീ ഇല്ലാതെ ഇലക്ട്രിക്കൽ ഇതിന്റെ മേളിൽ ഉപയോഗിച്ചാൽ വെള്ളം ഉപയോഗിച്ചാൽ ആവും ഓക്കെ തീ ഉള്ളിടത്തോളം കാലം നമ്മൾ അടിക്കുവോ അത് കഴിഞ്ഞ് നിർത്തുവോ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ കൊറോഷനില്ല തീയും ചൂടും ഉള്ളപ്പോഴത്തേക്കും അത് അങ്ങോട്ട് പോകും വാട്ടർ വേപ്പർ ആയിട്ട് കൺവേർട്ട് ആവും ആ തണുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പം കേടായിരിക്കും കേട്ടോ പിന്നെ ഇവിടെയൊക്കെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കട്ട് ഓഫ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ അവിടെ തീയില്ല ഓക്കെ ഞാൻ ലൈവിലേക്ക് അടിച്ച് കാണിച്ചതിന് ഇത് ഇത്രയേ ഉള്ളൂ ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു 100-150 ഡെമോ ഞാൻ ഇതുവരെ കൊടുത്തിട്ടുണ്ട് എല്ലാം ലൈവിലും ഒക്കെ അടിച്ചു ഞാൻ ഇതുവരെ ജീവിച്ചിരിപ്പുണ്ട് എനിക്കും ഇൻഷുറൻസ് ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് ഉപയോഗിക്കാം സോളിഡ് ലിക്വിഡ് ഗ്യാസ് ഇലക്ട്രിക്കലി സ്റ്റാർട്ടഡ് ഫയറിലേക്ക് ഈ 9 ലിറ്റർ നിങ്ങൾക്ക് തോളത്തിട്ടുകൊണ്ട് പോകാം ഇതിൻ്റെ പ്രയോജനം എങ്ങനെയാണ് ഇപ്പോൾ ഇതുപോലത്തെ ബിൽഡിങ്ങിലെ സ്റ്റെയർ കേസിലൊക്കെ കയറി പോകണമെന്നുണ്ടെങ്കിൽ ട്രോളി മൗണ്ടിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല ഇത് തോളത്തിട്ടുകൊണ്ട് പോകാം ട്രാൻസ്ഫോമർ യാർഡിലൊക്കെ ഞങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് 50 ലിറ്റർ 2.6 ഇലക്ട്രിസിറ്റി ബോർഡിന് പ്രത്യേക റേറ്റ് വേറെ എന്തെങ്കിലും ചോദ്യമോ സംശയമോ ഉണ്ടോ നിങ്ങൾക്ക് സോ താങ്ക് യു സോ മച്ച് കേട്ടോ
Bye.
ഡയറക്റ്റ് ഫോം സ്പ്രേ അടിച്ചു നമുക്ക് ഫയർ കെടുത്താനുള്ള ഒരു സംഭവമാണ് നോക്കുന്നത്. ഫയർ നമ്മൾ ചെയ്യുന്നില്ല, പക്ഷെ ലൈവായിട്ട് ഉള്ള ഒരു ലൈനിലേക്ക് ലെവൻ കെ വി ലൈനിലേക്കാണ് ഇപ്പോൾ നമ്മൾ ഫോം എക്സ്റ്റിംഗ്വിഷർ വെച്ചിട്ട് ലോ പ്രഷർ ഫോം എക്സ്റ്റിംഗ്വിഷർ വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത്. വണ്ടിയൊക്കെ മേഡം അടിച്ചില്ലല്ലോ, വാ നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡറാണോ? ലെഫ്റ്റ് ഹാൻഡർ എന്തിനാ? റൈറ്റ് ഹാൻഡറില് ഈ കൈ കൊണ്ട് ഇത് പിടിക്കും, വലത്തെ കൈ കൊണ്ട് അത് ഇത് ഇത് ഇവിടെ ഇത് ജെറ്റ് ഇത് ശവർ കേട്ടോ. അടിച്ച കാറിലേക്ക് അടിച്ചു മതി. സപ്പോസ് ഒരു വ്യക്തി തീ അപകടത്തിലാണ് വെച്ചോ, തീ അപകടത്തിലാണ് വെച്ചോ, അവന്റെ മേത്ത് അടിക്കുമ്പോൾ ജെറ്റ് അടിക്കേണ്ട ആവശ്യമില്ല. കാറ്റിന്റെ എതിരെ അവിടെ നിന്ന് ഇങ്ങോട്ട് തീ എപ്പോ എപ്പോ വന്നാലും കാറ്റിന്റെ എതിരെ നിൽക്കുക, കാറ്റിന്റെ കൂടെ നമസ്കാരം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻ്റാണ്, ഇതാണ് നമ്മുടെ ഗണ്ണ്. എൻ്റെ പുറത്ത് നമ്മളെ ഈ സാധനം
കയറ്റി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 22 കിലോ വരും. ഫുൾ ഫിൽഡ് ആയിട്ടുള്ള ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ 8 ബാർ പ്രഷറിലാണ് ഇതിൽ ഗ്യാസ് ഫിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളെ നാച്ചുറലാണ്, ഇതൊരു പ്രശ്നമില്ലാത്തൊരു സംഭവമാണ്. അപ്പം ഇതാണ് നമ്മുടെ ഗണ്ണ്. ഇതിന്റെ മുകളിൽ രണ്ട് ടൈപ്പാണ്, ഇതിൽ ഈ ജെറ്റ് ടൈപ്പുണ്ട്. എന്ത് രണ്ട് ടൈപ്പിൽ നമുക്ക് ഇത് ചെയ്യാല്ലേ? ഒന്ന് സ്പ്രേ രൂപത്തിൽ പരത്താം, പിന്നെ നമുക്ക് ഇവിടെ നിന്നൊരു പോയിന്റ് ചെയ്തിട്ട് നമുക്ക് ഈ സാധനം ചെയ്യാം. ഏകദേശം 14 മീറ്ററോളം ദൂരത്തേക്ക് നമുക്ക് ഈ സാധനം വെച്ചിട്ട് 20 മീറ്ററോളം പോകുന്നതാണ് പറയുന്നത്. ഇദ്ദേഹമാണ് പ്ലസ്, ഇദ്ദേഹം വിയു സബ് സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഇദ്ദേഹമാണ് ഇതിൻ്റെ ടെസ്റ്റ് നമ്മളിപ്പോൾ കണ്ടത്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് വിയു തൃശ്ശൂർ ഡിവിഷനിലാണല്ലേ, സർക്കിളിലാണ് വൈദ്യുതി ഭവനിലാണ് നിൽക്കുന്നത്. ഇന്ന് സേഫ്റ്റിയുടെ ഒരു ക്ലാസിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്.